ഒരു ഫുട്ബോളിനോളം ചെറുതാവുകയും ഫുട്ബോൾ ഒരു ലോകത്തോളം വലുതാവുകയും ചെയ്യുന്ന നാളുകളാണ് ഇനിയും വരാൻ പോകുന്നത്. ഏഷ്യൻ രാജ്യമായ ഖത്തറിൽ വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ലോകം മുഴുവൻ ഖത്തറിലേക്ക് ഒരു പന്തിലേക്ക് നീങ്ങുമ്പോൾ സ്പോർട്സ് ലേഖകനായ ശ്രീ സനിൽ പി തോമസ് കർമാന്യൂസിനോടൊപ്പം ചേരുന്നു. ലോകകപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ഇത്രയും ചെറിയൊരു രാജ്യത്ത് ലോകകപ്പ് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ആതിഥേയരായ ഖത്തർ ആതിഥേയർ എന്ന നിലയിലാണ് ലോകകപ്പിൽ ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത്. ഇതിനുമുമ്പ് ഒരിക്കലും ലോകകപ്പിൽ അവർ കളിച്ചിട്ടില്ല. അവർ ഏഷ്യാകപ്പ് ചാമ്പ്യന്മാരാണ്, അത് സത്യമാണ്. ജപ്പാനെ അവർ തോപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരിതുണ്ട്. പിന്നെ സാധാരണ എപ്പോഴും ലോകകപ്പ് നടക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഇത്തവണ നവംബർ ഡിസംബറാണ്. അത് ഈ ഖത്തറിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു സംവിധാനം കൂടെയാണ്. ഞാൻ ഖത്തറിൽ നേരത്തെ പോയിരുന്നു 2019 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേളയിൽ ഞാൻ ഖത്തറിൽ പോയിരുന്നു. അന്ന് ഈ അവിടുത്തെ സ്റ്റേഡിയങ്ങളെ കണ്ടു. ഓപ്പൺ എയർ സ്റ്റേഡിയം, ഓപ്പൺ എയർ തന്നെ എ സി സംവിധാനത്തിലൂടെ ഓപ്പൺ എയർ സ്റ്റേഡിയം അൽ ഖലീഫ സ്റ്റേഡിയത്തിൽ പോകാനായിട്ട് സാധിക്കാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് അതിശയമായിട്ടാണ് തോന്നി, കാരണം ഓപ്പൺ എയർ ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എ സി സംവിധാനം. അന്ന് അവിടെ അവർ 10-24 degrees ചൂട് എന്ന് പറയും സ്റ്റേഡിയത്തിനകത്ത് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ എന്ന് ഫീൽ ചെയ്തത് ഒരു 18-19 degrees. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കാണികൾ കുറവായിരുന്നു ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്. ആയിരക്കണക്കിന് പേര്, ഏതാനും ആയിരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് ലോക്കപ്പ് ആകുമ്പോൾ ഫുൾ കപ്പാസിറ്റി ഗാലറികൾ ഫുൾ ആകും. അപ്പോൾ വേണ്ടി 24 degrees നിൽക്കുന്നു. അപ്പൊ സ്റ്റേഡിയത്തിനുള്ളിലെ ചൂട് ഏതാണ്ട് 24 degrees ആണെങ്കിൽ അതിന്റെ പുറത്തുള്ള കാറ്റും മറ്റും ഇതുമൊക്കെ മറ്റു താരങ്ങളിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് എല്ലാ യൂറോപ്പിൽ നിന്നുള്ള ഇവർക്ക്. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. രണ്ടാമത്, സാധാരണ ഈ ലോകകപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു ആഘോഷമായിട്ടാണ് മാറ്റുന്നത്. ഇപ്പൊ തന്നെ അവരവിടെ ബിയർ വരെ നിരോധിച്ചിരിക്കുകയാണ് ഇതിന്റെ പേരിൽ. അപ്പൊ അതൊക്കെ യൂറോപ്പിൽ നിന്ന് വന്നിട്ട് കുറെയൊക്കെ ബാധിക്കും. കാണികളുടെയൊക്കെ ആവേശം കേട്ട് കുറച്ച് യൂറോപ്പിൽ നിന്നുള്ളവരൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ വരുന്നവരാണ്. അങ്ങനെയുള്ള കുറെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഇത്രയും ഒരു ചെറിയ രാജ്യം ഇത്രയും ഗംഭീരമായിട്ട് നടത്തി. ഇവരിതിനു മുമ്പ് വേൾഡ് ക്ലബ് ഫുട്ബോൾ നടത്തിയിട്ടുണ്ട്, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടത്തി, ഏഷ്യൻ ഗെയിംസ് നടത്തി. ആദ്യമായിട്ട് 2006 ഏഷ്യൻ ഗെയിംസോടുകൂടിയാണ് വിശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2019 തന്നെ നടത്തി. അപ്പൊ അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ട്. അതെല്ലാം കൂടെ കുട്ടിയെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ നമ്മൾ ഈ ലോകകപ്പിന്റെ മത്സരത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, 2002 ദക്ഷിണ കൊറിയയും ജപ്പാനും കൂടെ നടത്തിയ ഇതില് ബ്രസീൽ ചാമ്പ്യന്മാരായ ശേഷം പിന്നീട് കഴിഞ്ഞ 4 ലോക ചാമ്പ്യൻഷിപ്പിലും വേൾഡ് കപ്പിലും ഒരു യൂറോപ്യൻ മേധാവിത്വമാണ് നമ്മൾ കണ്ടത്. 2018 ഫ്രാൻസ് ജയിച്ചു, 14 ജർമ്മനി, 2010 സ്പെയിന്, 2006 ഇറ്റലി. അപ്പൊ അതിൽ ഫൈനലിൽ തന്നെ നോക്കിയാൽ 2006 ഇറ്റലിയുടെ എതിരാളി ഫ്രാൻസ് ആയിരുന്നു, സ്പെയിന്റെ എതിരാളികൾ ഹോളണ്ട് ആയിരുന്നു 2010, ജർമ്മനിയുടെ എതിരാളികൾ അർജന്റീന ആയിരുന്നു. അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം വന്നത്. ഫ്രാൻസും ക്രൊയേഷ്യ ആയിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ വന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത്തവണ ഒരു ചാൻസ്, ഒരു പൊതുവെ ഒരു നമ്മുടെ ഒരു സ്വപ്ന സെമിഫൈനലിനൊക്കെ നമ്മൾ കണക്ക് കൂട്ടുന്ന ഇത്തവണ ഒരു അർജന്റീന ബ്രസീൽ ഒരു സെമിഫൈനലിന് സാധ്യത, അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഉണ്ട്, ബെൽജിയം പോർച്ചുഗൽ ഈ ടീമുകളൊക്കെ തന്നെ സെമിയിൽ വരാൻ യോഗ്യതയുള്ള ടീമുകളാണ്. നെതർലൻഡ്സ് വരാം ഉണ്ട്. അപ്പൊ അർജന്റീന ബ്രസീൽ ഒരു സെമി സാധ്യത കണ്ടുകൊണ്ടാണ് ഇപ്പം ഇത് മുമ്പോട്ട് പോകുന്നത്. അതിൽ രണ്ടുകളിൽ ഒന്ന്, മറഡോണ ഇല്ലാത്ത ആദ്യത്തെ ലോക, മറഡോണയ്ക്ക് ശേഷമുള്ള, അതായത് നമ്മളിപ്പോ മലയാളികളെ സംബന്ധിച്ച് പറയാം, നമ്മൾ 2006 മെക്സിക്കോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേൾഡ് കപ്പോട് കൂടിയാണ് നമ്മൾ ടിവിയിലൊക്കെ ഇത് കാര്യമായിട്ട് കാണാൻ തുടങ്ങുന്നത്. അപ്പൊ 86 അർജന്റീന ആയിരുന്ന ചാമ്പ്യന്മാര്, മറഡോണ ആയിരുന്നു നമ്മുടെ താരം. അപ്പൊ ആ ഒരു ഇത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അന്ന് മുതൽ നമുക്കൊരു കേരളീയർക്ക് മൊത്തത്തിൽ അർജന്റീനയോടും ബ്രസീലിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ അർജന്റീന 4 ലോകകപ്പ് കളിച്ച മറഡോണയുടെ മരണശേഷമുള്ള ആദ്യത്തെ ലോകകപ്പാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണ്. അപ്പൊ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇതിൽ അവർക്ക് കപ്പ് നേടണമെന്നുള്ള ഒരു സാധ്യത ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെയാണ് ബ്രസീലിന്റെ കാര്യം. നെയ്മറും പറയുന്നു, നെയ്മറിന് ഇത്രയും ഏജ് ഇല്ലെങ്കിൽ പോലും, മെസ്സിയുടെയോ റൊണാൾഡോയുടെയോ ഒന്നും പ്രായമില്ലെങ്കിൽ പോലും, നെയ്മർ ഈ ലോകകപ്പോട് കൂടി പരിക്കുകൾ കണക്കാക്കി വിരമിക്കുന്നു എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പം നെയ്മറിന് ബ്രസീലിന് ചാമ്പ്യന്മാരാക്കണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് പെലെ ഇപ്പം നമുക്കറിയാം പ്രായവും അസുഖങ്ങളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. പെലെ ഒരു ലോകകപ്പ് കൂടെ ഇന്ത്യ 6th കൂടി ബ്രസീൽ ലോകകപ്പ് നടന്ന് കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള അടുത്ത ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയാവുന്നു പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ രണ്ട് ടീമുകൾ മാറ്റുന്നത്.
പിന്നീടുള്ളത് ഈ ഫ്രാൻസ് പ്രൈനിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ഫ്രാൻസ് ഉണ്ട്. ഇതിലെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലി ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ട്. ആ സമയത്ത് നെതർലൻഡ്സ് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുതുണ്ട്. അപ്പം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തർ തന്നെയാണ്. അപ്പൊ ഖത്തർ ആണ് ആദ്യത്തെ മത്സരത്തിൽ ഖത്തർ നാളെ ഇറങ്ങുന്നു, അതോടുകൂടി തുടങ്ങുന്നു. പക്ഷേ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഇത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്, ഒന്ന് ഒരു താരനിരയുടെ ഒരു കുറെ കാലത്ത് പെലേക്ക് ശേഷം മറഡോണയ്ക്കൊക്കെ ശേഷമുള്ള ഒരു യുഗം, അതായത് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ആ യുഗം അവസാനിക്കുകയാണ്. ഇപ്പൊ റൊണാൾഡോ 37 വയസ്സായി, മെസ്സി 34 വയസ്സായി, രണ്ടുപേരുടെ 5-ാമത്തെ ലോകകപ്പാണ്. ഇതിനു മുമ്പ് ആരും 5 ലോകകപ്പിൽ കൂടി കളിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിന്റെ കരീം ബെൻസാമയെ സംബന്ധിച്ച് 34 വയസ്സായി. കരീം ബെൻസാമ ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഫൈനലിൽ എത്തിച്ച താരം ലൂക്ക മോഡ്രിച്ച് ഉണ്ട്. ജർമ്മനിയുടെ നോം മാനുവൽ ന്യൂയോർ ഉണ്ട്, 36 വയസ്സുകൾക്കൊക്കെ. അപ്പൊ ഇവരുടെ ഒരു കാലഘട്ടം തീരുകയാണ്. ഇനി ഒരു പുതിയ താരനിരയെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. പല താരങ്ങളും വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിലെ ഇപ്പൊ ജർമ്മനി ബ്രസീലിനെ സംബന്ധിച്ചാൽ കഴിഞ്ഞ 22-ാമത്തെ ലോകകപ്പാണ്. എല്ലാ ലോകകപ്പിലും പങ്കെടുത്ത ഏക രാജ്യമാണ് ബ്രസീൽ. ജർമ്മനി 20-ാമത്തെയാണ്, അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 18-ാമത്തെയാണ്. അപ്പൊ ആ ഒരു ഇത് നോക്കിയാൽ ഇവര് കൺസ്റ്റിറ്റ്യൂട്ട് ഇവർക്കാണ് ഏറ്റവും അധികം ഒരു ഡോമിനേഷൻ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ ജൂൺ ജൂലൈ മാസം ഈ മത്സരം നടക്കേണ്ടത് നവംബർ ഡിസംബർ ആയതിന്റെ ഒരു പ്രശ്നം ഈ താരങ്ങളെല്ലാം ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ബ്രസീൽ ഇറ്റലി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇത് ബാധിക്കത്തില്ല എന്ന് തീർത്തു പറയാൻ പറ്റത്തില്ല. കാരണം ഈ രാജ്യങ്ങളിലുള്ള കളിക്കാരെല്ലാം യൂറോപ്പിലെ ക്ലബുകളിലാണ് കളിക്കുന്നത്. അപ്പൊ അവര് ആ ഒരു കാലാവസ്ഥയാണ് കൂടുതൽ തിരുത്തപ്പെട്ടിരിക്കുന്നത്. ആ കാലാവസ്ഥയിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഈ ഇതൊരു കപ്പ് ചാമ്പ്യൻഷിപ്പിന് ഇടയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒന്നിനു പോയ ഒന്നാണ്ട് ആളുകൾക്ക് പരിക്ക് കേൾക്കുന്നത്. ഇപ്പൊ സെനിഗലിന്റെ സ്ഥിതി തന്നെ കണ്ടില്ല, നമ്മൾ മാനെ പരിക്കേറ്റ്. സെനിഗൽ എന്ന് പറഞ്ഞ ടീം ഈജിപ്തിനെ കടത്തി ഇവിടെ വന്നത് തന്നെ ഈ മാനെ എന്നുള്ളവരുടെ കളിക്കാരൻ്റെ ഇരുന്നത് പോകുന്നുണ്ടാണ്. മാനെ ഇല്ല. അപ്പൊ അതോടുകൂടി ഒരു ടീമിന്റെ ഒരു സാധ്യത വളരെ കുറയുകയാണ്. അപ്പൊ ഇതെല്ലാം ഈ ക്ലബ് ചാമ്പ്യൻഷിപ്പിനിടയിൽ വരുന്ന അവരുടെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് നോക്കണം. നെയ്മർ തന്നെ പറയും, ജൂൺ ജൂലൈയിലാണെങ്കിൽ ഈ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സീസൺ ഇന്ന് തീർന്നിട്ട് ഒരു 2 ആഴ്ചയോളം ടീമിന് ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ഒരു ടീമായിട്ട് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുമായിരുന്നു. ഇത്തവണ അതില്ല. അപ്പൊ പല താരങ്ങളും ഒരു ടീമായിട്ട് സെറ്റ് ആയിട്ടില്ല. പലയിടത്തും നിന്ന് എല്ലാവരും പ്രഗത്ഭരായ കളിക്കാരാണ്. പലരും ചിലർ ഒരു ക്ലബിനെ കളിക്കുന്ന ഒന്നിലധികം കളിക്കാറുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം ഒരു ടീമായിട്ട് സെറ്റ് ചെയ്യാത്തതിന്റെ ഒരു മത്സരങ്ങളുടെ പരിചയക്കുറവൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ചിലരെയൊക്കെ ഇപ്പോൾ മാറ്റി മെസ്സിയെ മാറ്റി നിർത്തുന്നു, അങ്ങനെ കുറെ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ആ പരിക്കേൽക്കാനായിട്ട് അവസരം കൊടുക്കാതിരിക്കാനായിട്ട് പ്രാക്ടീസ് മാച്ചിലേക്ക്. അപ്പൊ അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇതായിട്ട് പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പൊ ഈ ആദ്യത്തെ ഈ 32 ടീമുകൾ പങ്കെടുക്കുന്നു. ഒരു പ്രത്യേകത, ഇവരെ 8 ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് എന്നാലും 32. അപ്പൊ 4 പേരിൽ സാധാരണഗതി നമ്മളൊരു മരണ ഗ്രൂപ്പ് എന്ന് പറയും. ഒരു അതായത് 2 ടീമിനാണ് അടുത്ത ഇതിലേക്ക് കടക്കാൻ പറ്റുന്നത്. പക്ഷെ ആ 3 ടീമുകൾ ശക്തമായി 3 ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് അതിലൊരാൾ പുറത്താകുകയും മറ്റൊരു ടീമിലെ കുറച്ചൊരു ദുർബലമായ ടീം അടുത്ത റൗണ്ടിൽ കടക്കുകയും ചെയ്യും. ഇത്തവണ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ കണ്ടെടുത്തോളം ഇപ്പം ഇതിനകത്തൊരു ശക്തമായ ഒരു ഗ്രൂപ്പ് എന്ന് പറയാനായിട്ട്, അങ്ങനെ ഒരു മരണ ഗ്രൂപ്പ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എല്ലാ ഇതിനകത്തും ഒരു നമ്മള് കടലാസിലെ പേപ്പർ സ്റ്റണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യോഗ്യത ഉള്ള ടീമുകൾ തന്നെ, അല്ലെങ്കിൽ റാങ്ക് അനുസരിച്ച് മുമ്പ് നിൽക്കുന്ന ടീമുകൾ തന്നെ അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 16 കടക്കാനുള്ള സാധ്യത. പിന്നെ കുറച്ചൊരു ടഫായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സി ആണ്. കാരണം അർജന്റീനയും സൗദിയും മെക്സിക്കോയും പോളണ്ടും ഉണ്ട്. അതൊരു സ്വല്പം ഒരു 2-ാമത്തെ ടീം ഏതാവുന്ന ചെറിയൊരു നേരിയൊരു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട ടീമുകൾ എല്ലാം തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മരണ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത ഗ്രൂപ്പുകളില് ഗ്രൂപ്പ് ഇയില് ജർമ്മനിയും സ്പെയിനും ഉണ്ട്. രണ്ടുപേരും മുൻ ചാമ്പ്യന്മാരാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എഫിൽ വന്നിരിക്കുന്ന ക്രൊയേഷ്യയും ബെൽജിയും വന്നിട്ടുണ്ട്. ക്രൊയേഷ്യ കഴിഞ്ഞ കാലത്ത് 2-ാം സ്ഥാനക്കാരും ബെൽജിയം കഴിഞ്ഞ കാലത്ത് 3-ാം സ്ഥാനക്കാരാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. അതർവൈസ് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ കണക്കൂട്ടുന്ന പോലെ ഈ ടീമുകളെല്ലാം കയറിപ്പോവാം. ബ്രസീൽ ആണേലും അർജന്റീന ആണേലും ഫ്രാൻസ് ആണേലും ബെൽജിയം ആണേലും ജർമ്മനി ആണേലും ഇംഗ്ലണ്ട് ആണേലും ഒക്കെ അടുത്ത ഇതിലേക്ക് കടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഈ ഒരു റൗണ്ട് ഓഫ് 32 കഴിഞ്ഞിട്ട് റൗണ്ട് ഓഫ് 16 എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടത്തുള്ളൂ ആരൊക്കെ ആയിരിക്കും മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ളത്, കളി എങ്ങനെ ഒരു സെറ്റായിട്ടുണ്ടോ എന്നുള്ളത് മാത്രം. ഏതായാലും ഒരു താരനിരയുടെ അവസാനവും ഒരു പുതിയ താരനിരയുടെ ഉദയവും ഇവിടെ പ്രതീക്ഷിക്കാം.